വിശുദ്ധ പൗലോസ് ലേഖ തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം 1:8. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. അവൻ്റെ തടവുകാരനായ എന്നെ പ്രതിയും നീ ലജ്ജിതനാകരുത്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക. മറ്റുള്ളവരാൽ എതിർക്കപ്പെടുന്നതും തടവിലാക്കപ്പെടുന്നതും ക്രിസ്തുവിനെ പ്രതിയാണെങ്കിൽ നാണം കെടേണ്ട കാര്യമില്ലെന്ന് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തിമോത്തിയെ അനുസ്മരിപ്പിക്കുന്നു. മറിച്ച് അത് പ്രതീക്ഷിക്കുകയാണ് വേണ്ടത്. ആഫ്രിക്കയിലെ ഏറ്റവും പഴക്കമേറിയ സ്വതന്ത്ര രാഷ്ട്രമാണ് എത്യോപ്യ. ഇറ്റലിയുടെ അധീനതയിലായിരുന്നുവെങ്കിലും എത്യോപ്യ കോളനിവൽക്കരിക്കപ്പെട്ടിട്ടില്ല. 4-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ക്രിസ്തുമതം 1270 എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ സ്ഥാപിതമായത് മുതൽ അവിടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്. മാർക്സിസ്റ്റ് ഭരണകാലത്തെ പീഡനങ്ങൾ കഠിനമായിരുന്നു. 63% ക്രിസ്തുവിശ്വാസികളുള്ള ഇവിടെ ചില ഇസ്ലാമിക ഗ്രൂപ്പുകൾ സമാധാനത്തിന് ഭീഷണി ഉയർത്തുന്നുണ്ട്. 40-ലധികം ജനവിഭാഗങ്ങൾ ഗാബോണിലുണ്ടെങ്കിലും അവർ ഐക്യത്തോടെയാണ് ജീവിക്കുന്നത്. തദ്ദേശീയമായ ആരാധനാ രീതികളുമായി ഇടകലരുന്നതിനാൽ ഫലപ്രദമായി സുവിശേഷവൽക്കരണം നടത്തുവാൻ ഗാബോണിലെ ക്രിസ്ത്യാനികൾ പാടുപെടുന്നുണ്ട്. എന്നിരുന്നാലും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു ജനസമൂഹം ഇവിടെയുള്ളതിനാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ധാരാളമായി സംഭവിക്കുന്നുണ്ട്. ജനസംഖ്യയുടെ 80% ക്രിസ്ത്യാനികളാണ്. ആദിമസഭയുടെ കാലം മുതലുള്ള ആഴമേറിയ ക്രിസ്തീയ വിശ്വാസങ്ങളുടെ പുനരുജ്ജീവനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അനേകം പഠനങ്ങളിൽ നിന്ന് ശരിയായവ മനസ്സിലാക്കുന്നതിനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം എല്ലാവർക്കും ലഭിക്കട്ടെ. ക്രിസ്തുവിനെ പ്രതി പീഡനങ്ങൾ സഹിക്കുന്നതിൽ അഭിമാനിക്കുവാൻ, വചനത്തിൻ്റെ ശുശ്രൂഷകരാകുവാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.